ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് രാവിലെ തേങ്ങ അടിച്ച് എന്നൊരു വ്ളോഗ് തുടങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓ എന്റെ ജീവിതത്തെ പ്രതീക്ഷയില്ല. ഇത്രയും നല്ലതായിട്ട് അമ്പലത്തിൽ വന്നൊരു ദർശനം നടത്താൻ പറ്റുമെന്ന് താങ്ക് യു സോ മച്ച് മണിയണ്ണ ചേട്ടാ, ഒരുപാട് ഒരുപാട് സന്തോഷം. എപ്പോഴും വരാം, സന്ധി നമ്മള് നല്ലതായിട്ട് തോന്നില്ലേടാ. പിന്നെ ഞങ്ങൾക്ക് രണ്ട് ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ, ബോഡി ഗാർഡ്സിനെ കാണിച്ചു തരാം. ഓ ഹായ് എടുക്കോക്കളെ. ഓ ഇവരുടെ ഇടവും മലവും നിന്ന് എന്നെ എല്ലാം കാണിച്ചു കണ്ടോ. കൃഷ്ണനും ചുറ്റും രാധമാരും, സോ നൈസ്. കാർത്തികേട്ടൻ ഓടിക്കുന്നു. ഓ ഗുരുവായൂർ വന്നിട്ട് എന്തൊരു സ്നേഹമാണ് ഗൈസ് ആൾക്കാർക്ക്. നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് ലൈനിൽ സെറ്റ് ആക്കണം. പിന്നെ ഓക്കെ ഗൈസ്, മണികണ്ഠൻ ചേട്ടാ എനിക്കൊരു ഗുരുവായൂരപ്പന ഡയറി ഒക്കെ ഗിഫ്റ്റ് ആണോ? മണികണ്ഠൻ ചേട്ടാ മുത്താണ് നമ്മുടെ, അല്ലേടാ സന്ദീപ്. ഫുൾ കോണ്ടാക്ട് ആണ് കേട്ടോ ഇവിടെ. ഓക്കെ ഗൈസ്, അറ്റ്ലാസ്റ്റ് നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ടുള്ള ക്യൂവിൽ നിന്ന് അകത്ത് കയറിയിരിക്കുന്നു. സന്ദീപേ എന്നെ ഇവര് ചവിട്ടി പുറത്തുള്ളതാണ്. അല്ല ഇവര് രണ്ടെണ്ണം കൂടെ ചവിട്ടി പുറത്തുള്ളതാണ്. ഇവരുടെ സ്ലാഗ് ഭയങ്കര ക്യൂട്ടാണ്. ചൂട് കഞ്ഞി രാവിലെ. താങ്ക് യു ചേച്ചി, കുറച്ച് കഴിക്കുള്ളൂ. എന്റെ അടുത്തല്ല, നിന്റെ അടുത്ത് അങ്ങനെ കടഞ്ഞു ആണാണ്. ഇവര് എന്റെ തലയെടുത്ത് ചാമിച്ചോ. ഓക്കെ നല്ല അടിപൊളി കഞ്ഞിയും പുഴുക്കും ഉപ്പിടണോ അല്ലേ? കാരണം പനിയായി പോയടാ. ഓ ഞാൻ കൊണ്ടുവരാം. അമ്മ ഇതൊക്കെ കേക്കണോട്ടാ. ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ഓ കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങിയപ്പോ ഗൈസ് എന്റെ ടൂറിസ്റ്റ് ഗൈഡുകൾ എന്നെ ഒരു മുതുക്ക അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. ഓക്കെയാണ് ഗൈസ്. എന്റെ പുണ്യ, ഇത് ഇതെന്തിന്റെ അമ്മയാടാ? ഇത് കൂർമാവര. ഓ അയ്യോ കൂർമാവതാരത്ത് നോക്കിയാണ് ഞാൻ മുതുക്ക അമ്മയെന്ന് പറഞ്ഞത്. സോറി, ഇത് ഗുരുവായൂർ കേശവൻ. ഓ ഗുരുവായൂർ കേശവന്റെ സ്മാരകം. ഇടില ആനയിരുന്നല്ലേ. ഓ നമസ്കരിക്കും അല്ലേ. ഓക്കെ ഗുരുവായൂർ കേശവൻ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് കണ്ടിട്ടില്ലല്ലേ. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ചെല്ലങ്ങൾ നമ്മൾ കൊണ്ടെത്തിച്ചേരാം. പണ്ടത്തെ കാലത്ത് അതിനുള്ള ഉറപ്പൊന്നും ഇല്ലായിരുന്നു. ഓ ഇത് മരപ്രഭു. ഓക്കെ ഇതാണ് മരപ്രഭു. മരപ്രഭുവിന്റെ എന്താ എനിക്കും കറക്റ്റ് അറിയില്ല. മരപ്രഭു എന്നുള്ളത് ഗുരുവായൂരപ്പൻ പറഞ്ഞു അങ്ങനെ എന്തോ ഒരു എനിക്കും കറക്റ്റ് അറിയാതെ. ഏത് വീട്ടിലും ഇതേപോലെ ഒരു സ്റ്റാച്ചു വീട്ടിലുണ്ടോ? നല്ലേട്ടാ, ഞാൻ കാണാൻ വരുമ്പോ കാണിച്ചു തരണം. എനിക്ക് മരപ്രഭുവിന്റെ ഐതിഹ്യം കിട്ടാതെ താഴെ വന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എന്ത് സംഭവിച്ചു എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പൂന്താനം പത്മനാഭോ അമരപ്രഭോ എന്ന് പറയണതിന് പകരം പത്മനാഭോ മരപ്രഭോ എന്ന് തെറ്റിച്ചു പറഞ്ഞു. ഇത് തെറ്റിച്ചു പറഞ്ഞപ്പോ പണ്ഡിതനായ ഭട്ടതിരി പൂന്താനത്തിന്റെ അജ്ഞനെ കളിയാക്കിയെന്ന്. അപ്പൊ കളിയാക്കിയപ്പോ പൂന്താനം സെഡായി. പൂന്താനം ഇങ്ങനെ സെഡായിരിക്കുന്ന സമയത്ത് മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഞാൻ തന്നെയാണെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി. അങ്ങനെയാണ് ഈ മരപ്രഭു രൂപം വന്നതാണ്. ഐതിഹ്യംസ് ഓഫ് കേരള. ഇത് കൂടെ നടക്കാം. ഇതെന്തോ അത് രണ്ടെണ്ണം കൂടെ. ഓക്കെ പിള്ളേർ എനിക്ക് സെലക്ട് ചെയ്യാന്ന് കൈ സിൽവനിയർ അച്ചോടാ അല്ല കൃഷ്ണ ഉള്ള രണ്ടാന്തിവേ. നോക്കി കൈസ് നമ്മള് ഉണ്ണിക്കണ്ണനെ വാങ്ങിച്ചു തുടങ്ങിയപ്പോ ആന ചില്ലടിക്കാൻ പോണം. ഹൈ 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 എന്താടാ മണിയുണ്ട ചേട്ടാ? നമ്മൾ അടുത്ത എങ്ങോട്ടാണ് പോണത്? അടുത്ത മമ്മിയൂര്. മമ്മിയൂര് അമ്പലത്തിലും കൂടി പോയി തൊഴുത് കഴിഞ്ഞാലാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഞാൻ അകത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട് ഒരു സൈഡില്. പെട്ടെന്ന് ഞാൻ ഹാപ്പി. ആനകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ് ഗൈസ് ഒക്കെ എവിടെ പഠിച്ചു? ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഗൈസ് നമ്മള് മമ്മിയൂര് പോയി തൊഴുതിട്ട് വരുമ്പോഴത്തേക്കും പിള്ളേര് രണ്ടുപേരും കൂടെ നമ്മൾ പായസവും
ഓക്കെ, അവർ സെറ്റ് ചെയ്യാം. നമുക്ക് ബൈ ദ വേ രണ്ടുപേരും കാണാൻ നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ വേറിലിട്ടിട്ട് പായസം വാങ്ങിച്ചോ, ഞാൻ തൊഴിട്ട് വരാം. സ്നേഹമുള്ള നമുക്കിനി മമ്മിയൂര് പോയി തൊഴുതിട്ട് ഹോട്ടലിലോട്ട് പോകാം. വീണ്ടും ഒരു വലിയ ഹോട്ടലോട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ നിർത്തിക്കൊണ്ട് വരാൻ വിഷയമില്ല. പിന്നെ പറഞ്ഞു യേശുയുടെ മമ്മൂര് വന്നപ്പോഴേ കയറിയപ്പോ തന്നെ ആദ്യം കണ്ട ഇതാണ്. പിന്നെ ഒരു വേല ഞാൻ സമർപ്പിച്ചിട്ടുള്ള ബായിക്കാര് അല്ലേ ചേട്ടാ, സുബ്രഹ്മണ്യ സ്വാമി ഉയർ അല്ലേടാ. എന്തരടാ ബോധമില്ല കേട്ടാ, നീ മുണ്ടെങ്ങനെയാടാ അവിടുത്തെ വെക്കണത്? യവന് ഒരു മുണ്ടും കൂടെ ബിഗ്ഗിയിലെ ഇന്നസെന്റ് മുണ്ടും കൂടെ സെയിം അവസ്ഥയാണ്. യവൻ മുണ്ട് എടുക്കാൻ അറിയത്തില്ല. ഓ മൂന്നേ പോയിട്ട് വരാം. ഓ അങ്ങനെ 10 മണി ആവുന്നതിന് മുന്നേ നമ്മള് കംപ്ലീറ്റ് ദർശനം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നേരെ എറണാകുളത്ത് പോവാം. അതിന് മുന്നേ ഹോട്ടലിൽ പോവാം. ഹോട്ടലിൽ നിന്ന് ചേട്ടൻ്റെ അടുത്ത് ടാക്സി പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ തിരിച്ച് നമ്മൾ ക്രിസ്റ്റൽ വ്യൂവിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ അയ്യോ സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രസാദം ഒക്കെ വായിച്ചിട്ടുണ്ടോ? എന്തുവാടാ ഇത്? താങ്ക് യു. ആണോ ഇത് കഴിക്കേണ്ട രീതിയുണ്ട്? നമസ്കാരം അനു ചേച്ചി. നമസ്കാരം. ഓക്കെ, എല്ലായിടത്തും ഒരുപാട് സന്തോഷം കേട്ടോ മക്കളേടാ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് തന്നെ എല്ലാം നോക്കി, ഭയങ്കര സന്തോഷമായി കേട്ടോ. അച്ഛനോട് അമ്മയോട് എല്ലാം പറഞ്ഞേക്കാൻ വിശേഷം. ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം. പോയിട്ട് വരട്ടെ, ഞാൻ കാണാം കേട്ടോ. ഇറങ്ങിയാലേടാ നമുക്ക് ചേട്ടന്റെ അടുത്ത് പിന്നെ പറയാനുള്ള നന്ദി എനിക്ക്. അതെ ഓക്കെ, അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ നടക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മൾ നിന്ന നമ്മുടെ സ്വന്തം ചേട്ടന്റെ സ്റ്റേ. ചേട്ടാ ഒരുപാട് സന്തോഷം, നല്ല സർവീസ് ആയിരുന്നു, മനസ്സ് നിറഞ്ഞു. ഓക്കെ പോയിട്ട് വരാം മക്കളെ. ടാറ്റാ ടാറ്റാ. എന്തിവ പോവാടാ, മണിയണം ചേട്ടാ. ഞാൻ വിളിക്കാം അടുത്ത പ്രാവശ്യം, ഞാൻ വിളിക്കും. നിങ്ങൾ ഓയിൽ റിക്കിൽ ഇരിക്കും. ശരി പോയിട്ട് വരട്ടാ. ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പിള്ളേര് വൻ വൈബ്. എന്താടാ മിസ് യു ടു. എന്താടാ അയ്യോ അയ്യോ പോയിട്ട് വട്ടെ. അടുത്ത ഗുരുവായൂർ അങ്ങനെ കാണാം. ടാറ്റ. എടാ എന്ത് സ്നേഹമുള്ള മക്കളല്ലേടാ. കുട്ടിയല്ല കുട്ടികളെട്ടോ, പിള്ളേർ എന്ന് പറഞ്ഞ ഇതാണ്. മനസ്സ് ജയിച്ചുള്ളത് പിള്ളേര്, ഭയങ്കര ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹം. അത് ആ ചേട്ടനായിക്കോട്ടെ, എല്ലാരും ഈ നമ്മളെന്താ ഹോട്ടൽ ഓണർ ഏട്ടനില്ലേ, ആ ഓണർ ഏട്ടൻ റാക്സ് ടു റിച്ചസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ കണ്ട ഹോട്ടലിൽ ചേട്ടൻ സ്വന്തമാണ്. പക്ഷെ ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഹോട്ടലിൽ ഒരു മാനേജറായിട്ട് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ മണിയണ്ണ ചേട്ടൻ ഇതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പഠിത്തമെടുത്ത് പത്രമിട്ട് ഇപ്പൊ ഓയിൽ റിഗിൽ വർക്ക് ചെയ്ത് ആ ചേട്ടൻ അടുത്ത് ചേട്ടൻ രണ്ടാമത്തെ വണ്ടി നാളെ ഇറക്കാൻ പോകുന്നു. ചേട്ടൻ ഡെയർ ടു ഡ്രീമാണ് അത് എന്റെ അടുത്ത് പറഞ്ഞു. റെനോൾട്ടിന്റെ ഒരു 7-സീറ്റർ വണ്ടി, പേര് ഞാൻ മറന്നുപോയി. ടിമ്പറോ ടിക്കറോ എന്തോ. പക്ഷേ മനസ്സ് ജയിച്ചുള്ള സുഹൃത്തുക്കളെ, തൃശ്ശൂർക്കാര് ഐ ലവ് യു. ഓ ഇതിലും കിടിലായിട്ട് നമുക്ക് എങ്ങനെയാടാ ഗുരുവായൂർ ദർശനം കിട്ടുന്നത്? ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എന്റെ ഫ്രണ്ട്സായിട്ട് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ക്യൂവിൽ കയറി നിൽക്കും, ഒന്ന് ജസ്റ്റ് മിന്നായ പോലെ ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് ഇന്നലെ ആയിട്ടും കണ്ണ് നിറഞ്ഞു ഞാൻ കാണാം. സത്യം അമ്പലവാസി വ്ലോഗ്സ് എന്ന് പറഞ്ഞ് കമന്റ് ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല, കാരണം എപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള റൂട്ട് കൂടെ പോവാറുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കാറില്ല. പക്ഷേ ഇപ്പൊ ഇതാണ് എന്റെ ലൈഫ്, എന്റെ ലൈഫില് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ര സന്തോഷത്തോടെയാണ് ഓരോ കാര്യവും നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പൊ ശരിയാണ്, ചില കമന്റുകൾ വായിക്കാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ വരും. അപ്പൊ ആ അതിനു വേണ്ടി കുറച്ച് എനിക്ക് വേണ്ടി ഒരു പേഴ്സണലായിട്ട് എന്റെ ഈ ഒരു യാത്രക്ക് വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് കൂടെ നിൽക്കുക. കുറച്ചേ ആള് നമ്മൾ അടുത്ത ലെവലിലോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ ഉള്ള മെന്റൽ പ്രിപ്പറേഷൻ ആയിട്ട് കൂട്ടു നിങ്ങള്. ഓക്കെ, ഇനി നമുക്ക് നേരെ എറണാകുളത്ത് പോയി ഇതിന്റെ ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് വർക്കിന്റെ സ്പോൺസേർഡ് പരിപാടിയുടെ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ ടു എറണാകുളം. എറണാകുളം എത്തി, ഇവിടെ നിന്ന് വന്ന് ഊണ് കഴിച്ചു. സൂപ്പർ ഊണാണ് കേട്ടോ, ഞാൻ കളിക്ക് പറയല്ല. ഒരു പായസം ഡെസേർട്ട് ആയിട്ട് വാങ്ങി കുടിച്ച് നമുക്ക് ഒരു 2-3 കടയുണ്ട് ഊണ് കിട്ടുന്ന, അവിടെയാണ് നമ്മൾ സ്ഥിരം കഴിക്കാൻ വന്നത്. അതിലൊരു കടയാണ് ഈ നമ്മുടെ വൈറ്റിലെ ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഉച്ചയ്ക്ക് വന്ന ഒരു ഊണും പൊരിച്ച മീനും അങ്ങനെ ചാമ്പ്യൊക്കെ നമുക്ക് നാടൻ ഊണ് ഫീല് കിട്ടും. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക്
നേരത്തെ പറഞ്ഞൊരു സ്പോൺസർഷിപ്പ് ബിറ്റ് എടുക്കാം. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരണ്യയുടെ വീട്ടിൽ ചെന്ന് എന്റെ മാക്കും എടുത്തിട്ട് നാട്ടിലോട്ട് പോകാം. അവിടെ നല്ല ഫുഡല്ലേ, നല്ല ഫുഡ്, നല്ല നല്ല പൊരിച്ച മീനിന്റെ കൂടെ ഊണ് കഴിക്കുമ്പോഴത്തെ ഒരു പ്രത്യേക ഫീലാണ്. അപ്പൊ ഇനി നമുക്ക് പോയി ഗ്രീൻ സ്ക്രീൻ, മറ്റേ ഞാൻ നിങ്ങൾ കണ്ടുകാണത് ഓൾറെഡി ഇപ്പൊ കണ്ടാണ്, ഷാസിന്റെ ബർത്ത്ഡേ സർപ്രൈസിൽ വന്ന മറ്റേ സ്വപ്ന സീക്വൻസ് എടുക്കാനാണ് ഞാൻ ഇപ്പൊ പോകുന്നത്. ഓക്കെ, അത് എടുത്തിട്ട് ഞാൻ വരാം. ഓക്കെ, ഓ എന്റെ മോനെ, ആദ്യമായിട്ടാണ് ഗൈസ് നമ്മുടെ ചാനലില് ഒരു ഒരു ആഡ് അല്ലെങ്കിൽ ഒരു സ്പോൺസേർഡ് പാർട്ട് നമ്മൾ ഗ്രീൻ സ്ക്രീനിൽ ഇറക്കണത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണേ, നമ്മൾ കുറച്ച് മിനക്കെട്ടിട്ടുണ്ട്. ബോബി ബ്രോ ആണ് ഇതിൽ വി എഫ് എക്സ് ചെയ്തരാൻ പോണത്. ഇത് രോഹിത് ബ്രോ, മച്ചാന്റെ കൂട്ടുകാരനാണ്. പ്രണവ് ബ്രോ ആണ് ക്യാമറ എടുത്തത്. താങ്ക് യു ബ്രോ എല്ലാവർക്കും. അത് സന്ദീപ്. അവൻ വ്ളോഗിന് ഹെൽപ്പ് ചെയ്തു. വേണ്ടി ഞങ്ങൾ ഇറങ്ങട്ട് ഇവിടെ നിന്ന്, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മാക്കും എടുത്തിട്ട് തിരുവനന്തപുരത്തോട്ട് പോവാം. പ്രസാദം കൊടുക്കാലോ. ഹലോ, ഹലോ. അതെ, ഓ ആയിക്കോട്ടെ. ആ ബാ, എടുത്തു തരാം. ഫോട്ടോഗ്രാഫ് ഒന്നും അധികം ആൾക്കാർ ചോദിക്കണല്ല, അതുകൊണ്ട് എനിക്ക് തരാല്. എന്റെ പേരെന്നാ? ഉപ്പ് ഞൊണ്ടിപ്പോയി. ഡി ടു ഡി ഒരു ഹാർട്ട് തരാം. ചപ്പിയ മാങ്ങണ്ടി ആയി. ശരി ശരി, പോയിട്ടോ ഉള്ളേ. ഇത് ആരാ ഈ നടന്ന് വരുന്നത്? എടീ, ഞാൻ ഗുരുവായൂർ മെനയിലല്ലേടാനാക്കി ഗുരുവായൂർ പോയിട്ട് പറഞ്ഞു പറഞ്ഞു എന്തിനാണ് പറയേണ്ടിയിരുന്നത്? നല്ലത് വരുത്തണേ. ആ അങ്ങനെ അത് നമുക്ക് പറഞ്ഞു. ഏട്ടാ, എന്താണ് വിശേഷം? അമ്മ, ഇത് ഗുരുവായൂരത്തെ പ്രസാദമാണ്. വെണ്ണ ഉണ്ട്, വെണ്ണ. ചുമ്മാ ഇരാണ. ഗുരുവായൂർ പോണെങ്കിൽ എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റപ്പ് ഞാൻ ചെയ്തു. നമുക്കിപ്പോ അവിടെ ആളായാലും എന്ത് ചെയ്യുവാ? നമുക്ക് പോവാം ക്വിസ്. അപ്പൊ ഇനി ഞാൻ മാക്കും എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. വെണ്ണ ഉണ്ണിക്കണ്ണ നേച്ച വെണ്ണ സെറ്റല്ലേ? ചുമ്മാ ഇരി. ആ അത് അത് വിഴുങ്ങുമല്ലേ. അടിപൊളി. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം അമ്പലപ്പുഴ വാങ്ങിച്ചോട്ടാ. ഇവിടെ ദുബായ് പെട്ടി പൊട്ടിക്കൽ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ് കെ ശരണ്യ. ഞങ്ങൾ ഇവിടെ ചായ കുടിച്ച് ചില്ലിങ് അമ്മ ചായ ഇട്ട് വന്നു. ഒരു തമ്മനെയിൽ അപാരത. ഇവിടെ മുട്ട കോടി. കുറച്ച് കണ്ട് ചിരിച്ചിട്ട് ഞങ്ങൾ ഇറക്കും കേസ്. കേസ് ഇവളുടെ ഷൂട്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കായിരുന്നു, മീൻ പൊരിച്ചതും ചോറും. അതെ, ഇവളുടെ ക്യാമറ അടിച്ചു പോയപ്പോ ഞാൻ എന്റെ iPhone 15 Pro Max വന്നു സുഹൃത്തുക്കളെ. അത് സെറ്റ് വീഡിയോ ആയിരിക്കും, നല്ല രസമാണ്. ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും അതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും മിനിമം ആയി കാണും. അപ്പോ ഞങ്ങളിനി കഴിച്ചിട്ട് എന്റെ മാക്കും പൊക്കിക്കൊണ്ട് ഇറങ്ങുന്നു. എപ്പൊ വന്നാണ് മാക്ക് വെക്കാനായിട്ട്? ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്ന് വന്ന ഡ്യൂട്ടി മാക്കിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം ഗൈസ് ട്രിവാൻഡ്രത്തേക്ക്. അമ്മ പോയിട്ട്, ടാറ്റ വലി, ടാറ്റ. നീ എന്തുവാ അടി നൈറ്റി നോക്കിയിരിക്കണത്? ഇവളുടെ ഒരു ഹോള് കഴിഞ്ഞപ്പോ എന്തൊക്കെ ബഹളം ഇവിടെ. ടാറ്റ പോയിട്ട് രാവേ. ഇപ്പം ബഹളം തുടങ്ങി രണ്ടെണ്ണം. ഇതല്ല അത്. ഏഞ്ചലി ഇസ് ഇൻ ദി ഹൗസ് ഗൈസ്. പോയിട്ട് അടി. അപ്പൊ സന്ദീപേ, ഇനി നേരെ ഓഫ് ടു വീട്. എന്ത് പെട്ടെന്നല്ലേടാ സമയം പോണത്? അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയത് മാത്രം ഓർമ്മയുള്ളു. ഞാൻ ദുബായി പോയിട്ടൊക്കെ എപ്പോ എത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എന്നാലും വീട്ടിലോട്ട് പോട്ടെ. പൊന്നോ, ഉറങ്ങിപ്പോ. എത്ര നേടാ ഞാൻ ഉറങ്ങിപ്പോയിട്ട്? അടൂരിന്ന് ഉറങ്ങിയത് 2 മണിക്കൂർ എന്തായാലും എടുക്കും. ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നത് നോക്കൂ സുഹൃത്തുക്കളെ. നമ്മുടെ നന്ദുവളി എന്റെ ന്യൂയോർക്ക് ചിക്കനിൽ പറഞ്ഞപ്പോഴത്തേക്ക് നീ എത്തിയല്ലോ. ഞാൻ കാവടി കഴിഞ്ഞാൽ മെലിഞ്ഞടാ. രാത്രി 1 മണിക്ക് ചിക്കൻ പോപ്പും ചിക്കൻ റാപ്പും തീറ്റിക്കണമൊക്കെയാണ് ചോദിച്ചത്. നിനക്ക് വിശപ്പുണ്ടായിരുന്നാടാ? ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചോട്ടൊന്നും. സെറ്റാക്കി അല്ലേ? രാത്രി 1 മണിക്ക് കയറി വന്നാലും തിരിച്ചിട്ടേ വിടുവുള്ളൂ. ഫ്രീഡം ഉണ്ട്. ഇനി ഇതാണൊക്കെ നമുക്ക് ഇനി രാത്രി വരുമ്പോ ഒരു ഹോട്ടലൊക്കെ തുറക്കണം. എത്ര ലേറ്റ് ആയിട്ട് വന്നാലും കയറി താമസിക്കാനായിട്ട് ചില്ലാവാനായിട്ട് ഹോട്ടൽ പെട്രോൾ തന്നെ അതെല്ലാം തുറക്കട്ടെ. എന്തായാലും ഞങ്ങളിനി കുറച്ചു നേരം ഫുഡ് ഒക്കെ കഴിച്ച് ചില്ലടിച്ചിട്ട് ഇറങ്ങാൻ. കേസ് കഴിച്ചിട്ട് പുറത്തിറങ്ങി വീട്ടിൽ പോവാന്ന് പറഞ്ഞു നിന്നപ്പോ ഇത് ആരും നോക്കുകയെന്ന് പറഞ്ഞത്. അളിയാ നീ, ഞാൻ വന്ന് കയറി വന്നു. ഡാക്ടർ വേണ്ട. ഓ
ഞാൻ ഇന്നത്തെ ഉള്ളു, ഇപ്പൊ വന്ന് കയറി ഓ ആണല്ലേ. എടാ തെങ്ങുള്ള നാളെ ഉത്സവത്തിന് നീ കാണോ? ഓ എന്റെ നടയാണ്, ഇവന്റെ വീട്ടിലെ നടയാണ്. എന്തിനാ വരുന്നടാ? എന്തിനു പോയിരുന്നു? എവിടെ നീ ഡാൻസ് കഴിഞ്ഞ് പറയണടാ. നാളെ നമുക്ക് തെങ്ങുള്ള ഉത്സവത്തിന് വാങ്ങാം. നമ്മുടെ വിഷ്ണുവിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. എങ്ങനെ കാണാം? നാളെ നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും തൽക്കാലം ഞാൻ വീട്ടിൽ പോട്ടെ. ഓ വീടേ, എന്റെ വീടേ, ഇവിടെ വരുമ്പം കിട്ടണ ഒരു സുഖം ഉണ്ടല്ലോ. ഉറങ്ങിയില്ല ആരും. നോക്കേസ്, ഞാൻ ഒന്ന് വാങ്ങിച്ച ക്ലോക്ക് ഇരിക്കണത്. ഓ മണി 2. ഓ ഹൗ ഐ മിസ്ഡ് യു എന്റെ റൂമേ, ഹൗ ഐ മിസ്ഡ് യു എന്റെ ആക്ഷൻ ഫിഗറെ. നിങ്ങളുടെ ക്രൂ കംപ്ലീറ്റ് ആക്കാനായിട്ടുള്ള എല്ലാരെയും ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം ഗൈസ്. എന്തായാലും ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വീണു, കാരണം രാത്രി എത്തുന്നേരം ഉറക്കം എഴുന്നേറ്റ് ഇരുന്നപ്പം ശീലം ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ ലവ് യു, ഗുഡ് നൈറ്റ്, നാളെ കാണാം.